റേഷൻ ആനുകൂല്യം ലഭിക്കേണ്ടവരുടെ പട്ടിക പുതുക്കാൻ സാവകാശം കിട്ടാത്തതിനാൽ അനർഹർക്ക് ആനുകൂല്യം നൽകേണ്ട അവസ്ഥയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിൽ. അപാകതകൾ പരിഹരിക്കാൻ സർക്കാർ സാവകാശം അനുവദിക്കാതിരുന്നതിനാൽ പട്ടിക പരിശോധനയൊന്നും കൂടാതെ സപ്ലൈ ഓഫീസർക്ക് തന്നെ തിരിച്ചയച്ചിരിക്കുകയാണ് നഗരസഭ. ഈ പട്ടിക പ്രാബല്യത്തിലെത്തുന്നതോടെ അർഹരായവർക്ക് ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന് നഗരസഭാ ചെയർമാൻ തന്നെ പറയുന്നു. റേഷൻ സംവിധാനം പുതുക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പട്ടികയിലാണ് വ്യാപകമായി അനർഹർ കടന്നുകൂടിയത്. അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനായി സപ്ലൈ ഓഫീസിൽ നിന്ന് കരട് പട്ടിക തിരിച്ചയച്ചപ്പോഴാണ് ഇക്കാര്യം നഗരസഭാ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ റീസർവേ നടത്താൻ സർക്കാർ സാവകാശം നൽകാത്തതുമൂലം പട്ടിക അതേപടി തിരിച്ചയച്ചതായി ചെയർമാൻ പറയുന്നു. നഗരസഭാ കൗൺസിൽ വായിച്ച് അംഗീകരിക്കണം എന്നൊരു നിർദ്ദേശം വന്നു. ഇത് വായിച്ച് നോക്കിയപ്പോൾ ഇത് വായിച്ച് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ഉത്തമ ബോധ്യം വന്നതുകൊണ്ട് ഞങ്ങളത് അംഗീകരിച്ചിട്ടില്ല. അത് തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വാർഡിൽ തന്നെ എൻ്റെ വീടിനടുത്തുള്ള രണ്ട് കുടുംബങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും അനർഹർ ഉൾപ്പെടുകയും അർഹതയുള്ളവർ പുറത്തു പോകുകയും ചെയ്തിട്ടുണ്ട് എന്ന്. വാർഡ് തലത്തിൽ കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി റീസർവേ നടത്താൻ ആഴ്ചകൾ വേണ്ടിവരുമെന്നിരിക്കെ 3 ദിവസം മാത്രമാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. കുറ്റമറ്റ രീതിയിൽ പട്ടിക തയ്യാറാക്കാൻ ചുമതലപ്പെട്ട റേഷൻ ഡീലർമാർക്ക് വീഴ്ച സംഭവിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നും നഗരസഭ പറയുന്നു. റീസർവേ നടത്താൻ ഇനി അവസരമില്ലാത്തതിനാൽ പട്ടിക പ്രാബല്യത്തിലെത്തുന്നതോടെ അർഹതപ്പെട്ട ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ പ്രശ്നപരിഹാരത്തിനായി കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ് ഉപഭോക്താക്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.